അടിപൊളി സൂപ്പർ വ്യൂ ആണ്. ഇവിടെ നമുക്ക് നേരെ ചാലക്കുടി പോകാൻ പറ്റും അല്ലേ? ചാലക്കുടി നേരെ കേരളം പിടിക്കാം. നമുക്ക് പിന്നെ പാസിന്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നാളെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾ അങ്ങോട്ട് പോകണില്ല. ഒരു തവണ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, കൊറോണയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഈ റൂട്ട് ചാലക്കുടി വാൽപ്പാറ ആ റൂട്ട് പിടിക്കാൻ, അതിരപ്പള്ളിയൊക്കെ പിടിക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. ആ സമയത്ത് ബ്രോയും വരാണെങ്കിൽ ബ്രോയുടെ ഒപ്പം ഒരു വീഡിയോ ഉണ്ടാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനും ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഡ്രൈവ് അടിപൊളിയായിരുന്നു അല്ലേ? ഡ്രൈവ് അടിപൊളിയാണ്. വന്ന റൂട്ടായാലും തമിഴ്നാടല്ലേ, ഒന്നും പറയാനില്ല, സൂപ്പർ വഴിയാണ്. റോഡൊക്കെ അടിപൊളിയല്ലേ? അടിപൊളി, ചുറ്റും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ വഴിയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം അഖിലിന്റെ ഇഷ്ടകളം കാണുന്നതിനായിട്ട് പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയിലാണ്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പോകുന്ന വഴിയിൽ വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നല്ലൊരു അടിപൊളി ഡ്രൈവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ പോകുന്നത് ആഴിയാർ ഡാമിലേക്കാണ്. ആഴിയാർ ഡാമിൽ വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് കണ്ടതിന് ശേഷം മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി നമ്മൾ പോകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് മങ്കി ഫോൾസ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു വാട്ടർഫോള്. അപ്പോൾ അത് നമുക്ക് കാണുന്നതിനായിട്ട് നിലവിൽ സാധിക്കില്ല, കാരണം കൊറോണയുടെ സിറ്റുവേഷൻ കണക്കിലെടുത്ത് ഇത്തരം സ്ഥലങ്ങളെല്ലാം തന്നെ അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എങ്കിലും പോകുന്ന വഴിയിൽ കാണുവാൻ കഴിയുന്ന മാക്സിമം കാഴ്ചകൾ നമ്മൾ കണ്ട് വളരെ എൻജോയ് ചെയ്ത് വളരെ മനോഹരമായ ഒരു യാത്രയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും ഒരു നല്ലൊരു ഡ്രൈവ് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു റൂട്ടിൽ നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ആഴിയാർ ഡാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടെയും തിരുമൂർത്തി ഡാമിൽ സംഭവിച്ചതുപോലെ നമുക്ക് ഡാമിനകത്തേക്ക് കയറുവാനായിട്ട് പെർമിഷൻ ഇല്ല. പുറത്തു നിന്നുകൊണ്ട് ആ ഒരു ഡാമിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ആ ഒരു മലനിരകളും വളരെ മനോഹരമായ കാഴ്ചയും പച്ചപ്പും എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും യാത്ര തുടരാം. ഇപ്പോൾ നമ്മൾ തിരുമൂർത്തി ഡാമിൽ നിന്നും നേരെ ഉദുമൽപേട്ട് വന്നു. ഉദുമൽപേട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പൊള്ളാച്ചിയിലേക്ക് വന്നു. പൊള്ളാച്ചി വഴി നേരെ ആഴിയാർ ഡാമിലേക്ക് വന്നു. ആഴിയാർ ഡാമിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ മങ്കി ഫോൾസ് എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഈ റോഡ് മങ്കി ഫോൾസിലെ റോഡാണ്. അപ്പോൾ ഈ റോഡ് നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാലക്കുടി എത്താനായിട്ട് സാധിക്കും. ഈ എൻ്റെ പിറകിലായിട്ട് കാണുന്നതെല്ലാം വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. ശരിക്കും ഇത് ആലിയ ഡാമിൻ്റെ ഭാഗമാണ് ഈ വെള്ളം, ഈ അണക്കെട്ട് എന്ന് പറയുന്നത്. ഈ മല കയറി അപ്പോൾ തൊട്ടപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേരള ബോർഡറാണ്. നല്ല അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല. നല്ലൊരു ഡ്രൈവായിരുന്നു ശരിക്കും. ഈ വരുന്ന വഴികളിലൊക്കെ അത്യാവശ്യം നല്ല സീനറി മറ്റും കണ്ട് വളരെ എൻജോയ് ചെയ്ത് തന്നെ നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അഖിൽ തമ്പിയുടെ ചെങ്കിൽ ചൂട ഫാക്ടറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ചുടുകട്ടയൊക്കെ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലേക്കും മറ്റും ഇവർ അയക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഖിലിനോട് തന്നെ ചോദിക്കാം. ഇതിനെ ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലമാണ് ചൂള എന്ന് പറയും. അപ്പോൾ നോർമലി നമ്മൾ വീട് പണിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഇഷ്ടിക,
ഇത് സംഭവം എന്ന് പറയുന്നത് ഇത് ചൂള നമ്മൾ ശരിക്കും മാനുഫാക്ചറിങ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മെഷീനറിയാണ്, മെഷീൻ കട്ടയാണ്, നിലത്തടി കട്ടയുണ്ട്, മെഷീൻ കട്ടയുണ്ട്, ഇവിടെ മെഷീൻ കട്ടയാണ്. മെഷീൻ മെഷീനറിയിലാണ് ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു അച്ചുണ്ട്, അച്ച് വഴി ഈ വന്നിട്ട് അങ്ങനെ കട്ട് ചെയ്താണ് ചെയ്യണത്. ഇത് ചൂള, ഇതിൽ നമ്മൾ ഫസ്റ്റ് മെഷീനിൽ കട്ട ഈ ഷേപ്പിൽ തന്നെ വരും സംഭവം കട്ട് ചെയ്തെടുത്തിട്ട് അത് വെയിലത്ത് ഉണക്കി അതിനുശേഷം ചൂളയിൽ കയറ്റി, ചൂളയിൽ കയറ്റി വിറക് കാര്യങ്ങളൊക്കെ അടിച്ച് ഒരു 5 ദിവസത്തെ പ്രോസസ്സാണ്. ചൂടായി ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്യാപ്പിലൊക്കെ വിറകിടും. എന്നിട്ട് ആ വിറക് 5 ദിവസം കണ്ടിന്യൂസ് തീ കൊടുത്തിട്ട് ആ വിറകൊക്കെ തീ 5 ദിവസത്തെ പ്രോസസ്സിലാണ് ഇത് വെന്ത് ഈ പരിവമാണ്. അതിനുശേഷം ഇതിനെല്ലാം റിമൂവ് ചെയ്ത് എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെ എല്ലാം ഇവിടെ നിന്ന് കയറ്റി ഡയറക്റ്റായിട്ട് ഡയറക്റ്റ് വണ്ടിയിൽ കയറ്റി അയക്കും അല്ലേ. അപ്പോൾ നമ്മൾ മങ്കി ഫോളിലേക്ക് പോയി, പക്ഷേ അവിടെ നമ്മൾ കയറ്റി വിട്ടില്ല. സോ അത് കാരണം നമ്മൾ തൊട്ടടുത്തുള്ള വ്യൂ പോയിൻ്റ് എല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ, ലൈവ് വീഡിയോ ആണെങ്കിൽ ഓക്കെ. അഖില് പറ അഖില്, എങ്ങനെ എങ്ങനെ എങ്ങനെയായിരുന്നു ഈ യാത്രയൊക്കെ? എങ്ങനെയായിരുന്നു നമ്മളിപ്പോ വന്ന റൂട്ടൊക്കെ ഒന്ന് പറഞ്ഞു നമ്മുടെ പ്രേക്ഷകരൊന്ന് കാണട്ടെ. യുവമാരും അഖിലേക്ക് ഞാൻ കേറുന്നു.